സിനിമാ സീരിയൽ താരം കോട്ടയം പ്രദീപ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 4 മണിയോടെയായിരുന്നു അന്ത്യം. നാടകരംഗത്തും സജീവമായ അദ്ദേഹം 100-ലേറെ സിനിമകളിൽ വേഷമിട്ടു. സംസ്കാരം വൈകിട്ട് 4 കുമാരനല്ലൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. കോട്ടയം പ്രദീപ് തിമിർത്തതും പ്രേക്ഷകരെ കിടുക്കിയതും വ്യത്യസ്തമായ ഈ സംസാര ശൈലി കൊണ്ടാണ്. വിണ്ണയത്താണ്ടി വരുവായയിലെ അമ്മാവൻ വേഷം മലയാള സിനിമയിലെ ഹാസ്യരംഗത്ത് പ്രദീപിന് ഇരിപ്പിടമൊരുക്കി. പിന്നീട് ചിരി പടർത്തിയ ഒട്ടേറെ വേഷങ്ങൾ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വലിയ ആസ്ഥാന കള്ളം പദവി കിട്ടുപോടാ. വിജയൻചേട്ടാ, കുന്തിരിക്കും എനിക്കിഷ്ടമാണ്. LIC ഉദ്യോഗസ്ഥനായ പ്രദീപ് ജോലിയിൽ നിന്ന് വിരമിച്ച് സിനിമയിൽ കൂടുതൽ സജീവമാകുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത വിയോഗം. 10-ാം വയസ്സിൽ NN പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൽ ബാലതാരമായിട്ടായിരുന്നു തുടക്കം. പിന്നീട് അവസ്ഥാന്തരങ്ങൾ എന്ന ടെലിസീരിയലിൽ വേഷമിട്ടു. 1999 IV ശശി ചിത്രമായ ഈ നാട് ഇന്നലെ വരെയാണ് ആദ്യ സിനിമ. അന്ന് നരേന്ദ്രപ്രസാദിനോടൊപ്പമാണ് അഭിനയിച്ചത്. 2009 സംവിധായകനായ ഗൗതം വാസ്തവ മേനോനെ കാണുക എന്ന ലക്ഷ്യത്തോടെ ലൊക്കേഷനിലെത്തിയ പ്രദീപിന് അപ്രതീക്ഷിതമായാണ് ചിത്രത്തിൽ വേഷം ലഭിച്ചത്. 4 പതിറ്റാണ്ടുകളോളം നാടകവേദികളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു പ്രദീപ്. കോട്ടയം തിരുവാതുക്കലിൽ ജനിച്ചു വളർന്ന പ്രദീപ് കാരാപ്പുഴ സർക്കാർ സ്കൂളിലും കോട്ടയം ബസേലിസ് കോളേജിലും കോഓപ്പറേറ്റീവ് കോളേജിലുമായി പഠനം പൂർത്തിയാക്കി. മായയാണ് ഭാര്യ. വിഷ്ണു, ബൃന്ദ എന്നിവർ മക്കളാണ്. മനോരമ ന്യൂസ്, കോട്ടയം.